أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ويلكم سبيتش പ്ലസ് നേരെ സ്റ്റോറിയിലേക്ക് കയറിയാൽ മതി. വെൽക്കം സ്പീച്ചിലൂടെ നിന്റെ സ്റ്റോറിയിലേക്ക് അങ്ങ് എൻ്റർ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. ഇന്നിവിടെ വന്നിട്ടുള്ള ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും അതുപോലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട ഉസ്താദിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് പങ്കെടുക്കാൻ വന്ന കുട്ടികളെയും ഞാൻ പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ എല്ലാവരും പങ്കെടുക്കാൻ പരമാവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഞാൻ ഇബ്രാഹിം നബിന്റെ സ്റ്റോറി പറയാം. അസ്സലാമു അലൈക്കും. അവസാനിപ്പിക്കാതെ തന്നെ നേരെയിലേക്ക് എൻ്റർ ചെയ്യാം. ഞാൻ മറന്നുപോയിണ്ടാവൂലേ. സ്വാഗത പ്രസംഗം അങ്ങനെ വാക്ക് അവസാനിപ്പിച്ചു പോയി. ഓക്കെ, ഏതായാലും കണ്ടിന്യൂ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര കഥയായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഈ മരണപ്പെട്ട ചടങ്ങുകൾ എങ്ങനെ ജീവിപ്പിക്കണമെന്ന് ഒരു ബോധ്യപ്പെടണമായിരുന്നു. അപ്പൊ അള്ളാഹിനോട് പറയുകയും അള്ളാഹു അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മൂന്ന് പക്ഷികളെ കൊന്നിട്ട് മലമുകളിൽ കൊണ്ടുവെക്കാനും ആ പക്ഷികള് പിന്നെയും പറഞ്ഞിട്ട് അങ്ങനെ വാത്സല്യത്തോടെ ഇബ്രാഹിം നബീന്റെ ചുറ്റും പറക്കുന്നതായിട്ട് പറയുന്നുണ്ട് കഥയിൽ. അങ്ങനെ ഒരു ദിവസം ഇബ്രാഹിം നബി ഉറക്കം ഉണർന്ന അപ്പൊ തന്നെ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി കുഞ്ഞിനെയും ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളാൻ പ്രവാചകൻ പറഞ്ഞു. കുറെ ദൂരത്തേക്ക് പോകാണ്ട് വേഗം ഒരുങ്ങാനൊക്കെ വായിട്ട് പറഞ്ഞു. അങ്ങനെ താമസിയാതെ ഹാജറും ഇസ്മായിൽ നബി ഇബ്രാഹിം യാത്ര ആരംഭിച്ചു. അങ്ങനെ ഹാജറ ബീവിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കൂടിയിട്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അങ്ങനെ ചെറിയ ഇത്ര വയസ്സായിരുന്നില്ല. അപ്പൊ കൃഷിയിടങ്ങളിലും കുന്നുകളിലും അങ്ങനെ കൃഷിയിടങ്ങള് പാടങ്ങളും കുന്നും പ്രദേശങ്ങളും മരുഭൂമികളും മലകളും ഒക്കെ കടന്ന് അവർ ഒരുവിടെ അറേബ്യൻ ദ്വീപിലെത്തി. ഒരു അറേബ്യൻ ദ്വീപിലെത്തിയവർ വെജനായി കിടക്കണവർ ആള് പോലെയില്ല അവിടെ. അങ്ങനെ വിത്തും വിളവും മരവും തണലും മഞ്ഞവും വെള്ളവും ഇല്ലാത്തൊരു താഴയിലേക്കാണ് ഇബ്രാഹിം. അവിടെ ഒന്നുമില്ല, ഒരു ഭക്ഷണം ഇല്ല, വെള്ളം ഇല്ല, വിത്തില്ല, മരമില്ല, വിജനായ പ്രദേശം, അങ്ങനെ മരുഭൂമി പോലെ കിടക്കണം, ഒന്നുമില്ല. അങ്ങനെ ജീവന്റെ യാതൊരു അടയാളവും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനെ പോലെ അവിടെ കണ്ടില്ല. അങ്ങനെ അവർ ആ താഴ്വരയിലേക്ക് എത്തി. അങ്ങനെ ഇബ്രാഹിം ആദ്യം വാഹനപ്പുറത്ത് നിന്നിറങ്ങി. ഒട്ടകം അങ്ങനെ ഉദ്ദേശിക്കുന്നതാണ്. എന്നിട്ട് ഹാജറേയും കുഞ്ഞിനെയും കൈ പിടിച്ചിറക്കി. എന്നിട്ട് അവ രണ്ടാളെയും ആ വാഹനത്തിൽ നിന്ന് കൈപിടിച്ചിറക്കി. അങ്ങനെ ഭക്ഷണവും വെള്ളവും സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളും അവിടെ ഇറക്കി വെച്ചു. അങ്ങനെ ഇബ്രാഹിം നബി വരുമ്പോ കുറച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരുന്നു പാത്രങ്ങളിലൊക്കെ ആയിട്ട്. ഇവിടെ ഒന്നും കിട്ടില്ല അപ്പൊ കുടിക്കാണ്ടിട്ടൊക്കെ. അങ്ങനെ രണ്ടു ദിവസത്തേക്കുള്ള റൊട്ടിയും അല്പം വെള്ളവും മാത്രമേ അതിലുള്ളൂ. കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് റൊട്ടിയൊക്കെ രണ്ടു ദിവസത്തിന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ അതിലുള്ളൂ. പിന്നെ ഒട്ടക പുറത്ത് കയറി അദ്ദേഹം ധൃതി യാത്രയായി. അത് തിരിച്ചു പോവാൻ ഇബ്രാഹിം നബി നിന്നു. തിരിച്ചു പോവാൻ ഒട്ടകപ്പുറത്ത് വാഹനം ഉദ്ദേശിക്കുന്ന ഒട്ടകപ്പുറാണ്. അത് തിരിച്ചു പോവാൻ നിന്നു. അപ്പൊ ഇബ്രാഹിം നബി യാതൊന്നുമില്ലാതെ ഈ താഴയിൽ ഞങ്ങളെ വിട്ടിട്ട് അങ്ങ് എങ്ങോട്ട് പോകുന്നു? ഹാജറ ബീവി ചോദിക്കുകയാണ്. ഇബ്രാഹിം യാതൊന്നുമില്ലാതെ ഈ താഴ്വരയിൽ ഞങ്ങളെ വിട്ടിട്ട് അങ്ങ് എങ്ങോട്ട് പോകുന്നു? അപ്പൊ ഹാജറ ബീവിയുടെ ചോദ്യത്തിന് ഇബ്രാഹിം നബി ഒന്നും മറുപടി പറഞ്ഞില്ല. അങ്ങനെ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചു. അങ്ങനെ ഇബ്രാഹിം ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞു. പോയില്ല, അങ്ങനെ പോവുകയാണ്. അപ്പൊ ഒടുവിൽ ഇത് ഇബ്രാഹിമിന്റെ സ്വന്തം തീരുമാനമല്ലെന്ന് ഹാജറബിക്ക് മനസ്സിലായി. ഇത് ഇബ്രാഹിം നബി സ്വന്തം എടുത്ത തീരുമാനമല്ല, അള്ളാഹുവിന്റെ വല്ല കൽപ്പനയാകും എന്ന് ഹാജറബി മനസ്സിനോട്ട് ഹാജറബി ചോദിച്ചു. അങ്ങയോട് അള്ളാഹു കൽപ്പിച്ചതാണോ ഇത്? ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കുന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണോ എന്ന് ഇബ്രാഹിം നബിയോട് ഹാജറബി ചോദിക്കുകയാണ്.
അങ്ങനെ അപ്പൊ ഇബ്രാഹിം നബി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അതെ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു ഇബ്രാഹിം അകന്നു അകന്നു പോയി. അങ്ങനെ വിശ്വാസിയായ ആ മഹിള സ്വയം സമാധാനിച്ചു. അള്ളാഹിന് കൽപ്പനാണല്ലോ, അള്ളാഹ് നമുക്ക് ഒന്നും വരത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഹാജ്റബി അവിടെ സമാധാനത്തോടെ ഇരുന്നു. പിന്നെ ബാക്കി ഭാഗം നാളടക്കം. വാഹിർദാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സലഫിയ الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي السلام عليكم ورحمة الله وبركاته ഇസ്ലാമിക വ്യക്തിത്വം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക വ്യക്തിത്വം എന്ന വിഷയത്തെ കുറിച്ച് ഒട്ടേറെ ദർശനങ്ങളുടെയും ചിന്താധാരകളുടെയും ഇടയിലാണ് നാം ജീവിക്കുന്നത്. അതിൽ നിന്നും നല്ല വ്യക്തിത്വം കൈവരിക്കാനാവുക എന്നതാണ് യഥാർത്ഥ വിജയം. ഇസ്ലാമിക വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും രണ്ട് തലങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ഭക്തരായി ജീവിക്കുക. രണ്ടാമതായി, വസ്ത്രധാരണത്തിലും വേഷവിധാനത്തിലും മുസ്ലിം ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക എന്നതും. ആകർഷക വ്യക്തിത്വത്തിലൂടെ ആളുകളുടെ മനം കവരാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമാണ്. അഹങ്കാരവും അഭിനയവും കൂടാതെ ജനഹൃദയങ്ങളിൽ സ്ഥിര പ്രതിഷ്ഠ നേടാനുള്ള മാർഗങ്ങളാണ് വ്യക്തിത്വ വികസന രംഗത്ത് ഇസ്ലാം നൽകുന്നത്. മുഖപ്രസന്നത ആകർഷക വ്യക്തിത്വത്തിന്റെ മുഖമുദ്രയാണ്. പുഞ്ചിരിയോടുകൂടി നാം മറ്റുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗം നൽകുകയും അതിലൂടെ അവരുടെ ദുഃഖം ദൂരീകരിക്കാൻ ഒരളവോളം അവരെ സഹായിക്കുകയാണ് നാം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും അകറ്റി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുക എന്നത് നല്ല വ്യക്തിത്വത്തിന് ഉദാഹരണവും ഇസ്ലാമിൽ വലിയ പുണ്യകർമ്മവുമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരാൾ തന്റെ സഹോദരനെ പ്രസന്ന വദനത്തോടുകൂടി കണ്ടുമുട്ടുന്നത് ധർമ്മമാണ് എന്ന് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തൽഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നന്മയിൽ നിന്ന് യാതൊന്നും നീ നിസാരമായി ഗണിക്കരുത്. നിന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും പുഞ്ചിരിയും പ്രസന്ന ഭാവവും വ്യക്തിത്വത്തിന് മാറ്റി കൂട്ടുന്ന പുണ്യകർമ്മമാണെങ്കിലും പൊട്ടിച്ചിരി പലർക്കും അലോസരം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനിഷ്ടകരമായ പ്രവർത്തികളെല്ലാം വ്യക്തിത്വത്തിന് പോറലേൽപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരനുചരൻ ചോദിച്ചു, ദൂതരെ, അള്ളാഹുവും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദുനിയാവിൽ വിരക്തി കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. നീ ജനങ്ങളുടെ അടുത്തുള്ളത് കൊതിക്കാതിരിക്കുക, എങ്കിൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. ലാളിത്യത്തിലൂടെയും വിനയത്തിലൂടെയും മാത്രമേ അള്ളാഹുവും മനുഷ്യരും നമ്മെ സ്നേഹിക്കുകയുള്ളൂ എന്നാണ് പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചത്. എന്നാൽ ഒരാൾ സ്വയം പുകഴ്ത്തുന്നതാകട്ടെ, അത് അവന്റെ വ്യക്തിത്വത്തിന് കോട്ടം വരുത്തുന്നതാണ്. അതിലുപരി അങ്ങനെ പുകഴ്ത്തുന്നതിനെ കുറിച്ച് അല്ലാഹു സൂറത്തുൻ നിസാഇലെ 49-ാം വചനത്തിലൂടെ പറയുന്നു, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബില്ലാഹി യുസക്കി മൻ യശാ വലാ യുബ്ലമൂന ഫതീല. സ്വയം പരിശുദ്ധരെന്ന് അവകാശപ്പെടുന്നവരെ നീ കണ്ടില്ലേ? എന്നാൽ അള്ളാഹു അവരുദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നു. അവരോടൊരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല. ഒരാളുടെ മനസ്സ് നന്നാവുക, ശരീരം വൃത്തിയാവുക, വസ്ത്രം മാന്യതയോടുകൂടിയുള്ളതാവുക എന്നുള്ളതിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ ആകർഷകമാക്കാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിതത്തിലൂടെ വ്യക്തിത്വത്തിന് എല്ലാ മാതൃകകളും കാണിച്ചു തന്നു. അത് ഞാനും നിങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് വിജയികളെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. അബ്ദുൽ ഹാദി സ്റ്റക്കദ. ഓക്കേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മക്കയിലും മദീനയിലും പോവാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ ആഗ്രഹിച്ച ഒരു സൂഫി വാര്യനായിരുന്നു ഫല്ലർ റളിയല്ലാഹു അൻഹു. ആ ആഗ്രഹം നടത്താൻ വേണ്ടി പൈസ സ്വരൂപിച്ചു വെക്കുകയായിരുന്നു ഫല്ലർ റളിയല്ലാഹു അൻഹു. സ്വരൂപിച്ചു വെച്ച പൈസ ഒരു ദിവസം കറക്റ്റായെന്ന് മനസ്സിലായ ഫല്ലർ റളിയല്ലാഹു അൻഹു ഉമ്മനടുത്ത് സമ്മതം കിട്ടാൻ വേണ്ടി പോയി. അപ്പൊ ഉമ്മ പറഞ്ഞു, വൃദ്ധയും ഔഷധയുമായ എന്നെ നീ തനിച്ചാക്കി പോയത് ഉമ്മനോടൊന്ന് തിരിച്ചു പറയാതെ ഫല്ലർ റളിയല്ലാഹു അൻഹു പോവാൻ തീരുമാനിച്ചു. ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി വുളു എടുത്ത് നിസ്കരിച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നു ഫല്ലർ റളിയല്ലാഹു. അപ്പൊ ആ നാട്ടിൽ ഒരു മോഷണം നടന്നത് കൊണ്ട് അടുത്ത നാട്ടുകാർ കള്ളൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പള്ളിയിൽ വിശ്രമിക്കുന്ന ഫല്ലർ റളിയല്ലാഹുവിനെ കാണുന്നത്. അവർ അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ചുമത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഫല്ലർ റളിയല്ലാഹു പറഞ്ഞ കള്ളനല്ലെന്ന്. അപ്പോൾ അവര് പറഞ്ഞു, എല്ലാ കള്ളന്മാരും ഇങ്ങനെ പള്ളിയിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് പതിവെന്ന്. രണ്ട് കൈകളും രണ്ട് കാലുകളും മുറിക്കാനും രണ്ട് കണ്ണുകൾ ചുയന്നെടുക്കാനും ഒരു കുന്തത്തിൽ കയറ്റി നാട് മുഴുവനും ഫല്ലർ റളിയല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ രാജാവ് ഉത്തരവിട്ടു. അപ്പൊ നാട്ടിൽ ഫുൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഫല്ലർ റളിയല്ലാഹു എന്തോ പറയുന്ന പോലെ അടുത്ത ആൾക്കാർക്ക് തോന്നി. അപ്പോ ഫല്ലർ റളിയല്ലാഹു എന്താ പറയുന്നത് നോക്കാൻ വേണ്ടി ഫല്ലർ റളിയല്ലാഹുവിനെ തായിറക്കി. അപ്പോ ഫല്ലർ റളിയല്ലാഹു പറഞ്ഞു, ഉമ്മാനെ ധിക്കരിച്ചതിന്റെ ഫലമാണ് ഇത് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുക. അപ്പോൾ ഫല്ലർ റളിയല്ലാഹു അൻഹു സംഭവിച്ചതെല്ലാം പറഞ്ഞു. അവർക്ക് സങ്കടം തോന്നി. എന്നിട്ട് ഫല്ലർ റളിയല്ലാഹു അൻഹുവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരൊരു വീട്ടിന്റെ പരിസരത്ത് ഫല്ലർ റളിയല്ലാഹു അൻഹുവിനെ ഉപേക്ഷിച്ചു പോയി. ദാഹവും വിഷമവും കൊണ്ട് ഫല്ലർ റളിയല്ലാഹു അൻഹു എനിക്ക് കുറച്ച് വെള്ളം തരൂ, എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിലെ ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു അന്യപുരുഷനാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളം തരാൻ കഴിയില്ല. അപ്പോൾ ആ ഫല്ലർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കണ്ണ് കാണൂല. അപ്പോ ഉമ്മാന്റെ സൗണ്ട് ഫല്ലർ റളിയല്ലാഹുവിന് മനസ്സിലായി. ഫല്ലർ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ സൗണ്ട് മനസ്സിലായി. അവർ രണ്ടാളും പൊട്ടിക്കരഞ്ഞിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, വൃദ്ധയും അവശയുമായ എനിക്ക് എന്റെ മോനെ നോക്കാൻ കഴിയില്ല, ഞങ്ങളെ ഭൂമിയിൽ വെച്ച് പരീക്ഷിക്കല്ലേ. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ വിളിക്ക് അവർ ഉത്തരം നൽകി സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഉമ്മാനെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ്, 5 സെക്കൻഡ് അല്ലേ കൊടുത്തത്? അല്ല, 5 സെക്കൻഡ് കൊടുത്താ മതി. അങ്ങനെ പറഞ്ഞു 20 5 സെക്കൻഡ് ആണ്, കുറച്ച് രസം ഉണ്ടാവുന്നു. 5 സെക്കൻഡ് കൊടുത്ത് ഈസി ക്വസ്റ്റ്യൻസ് കൊടുത്തു. ഓക്കെ, which one of the following is the largest Muslim country in the world by population? Indonesia, Saudi Arabia, Iran, Pakistan. And the answer is Indonesia. Vegetarian delivery. Second question, which one of the following is the largest minority group in Islam? Answer is Shia. Vegetarian delivery. Which one of the following is third holiest city in Islam? Tehran, Jerusalem, Cairo, Medina. And the answer is Jerusalem. Rayyan is in the lead. Which one of the following statements is considered to be false according to Islam tradition? The Prophet Muhammad was a man, not a divine being. And the answer is Prophet Muhammad, who was the first in a long
ലാൻഡ് ഓർ പ്രോപ്പർട്ടീസ്. ഉറയാൻ സിലിന്ദലിൽ ലാസ്റ്റ് ഹോമനി ആയ സൂറ അൽ ഗുജറാത്ത് കൺസിസ് ആൻസർ ഇസ് 18. Islamic is podium, 3 out of 5 for Nadir, congratulations Nadir, 2 out of 5 for Ajisel, congratulations Ajisel, 3 out of 5 for Muhammad Rayan, congratulations Rayan. The runners up are Anas and Insha, congratulations Anas, thank you. Okay, Kahoot Dhanne, Rashad Abdullah. പ്രോഗ്രാമിനുള്ള ഒരു റൈസ് ചെയ്ത് നോക്കണം കേട്ടോ. ട്വന്റി സെക്കൻഡ്സ് കൗണ്ട് ഓൺ ചെയ്തു. 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. First question, what is the arbitrary news before the interpretation? Interpretation of the Quran. And the answer is tafsir. Second question, kids question for double points. Who was the master reader of the Quran among the companions of Prophet Muhammad sallallahu alaihi wasallam? First answer, Ubay ibn Khattab, Usman radiallahu anhu, Umar radiallahu anhu. Third question, give one Arabic word for the unity of Allah. Almighty Tawheed. Answer is Tawheed. Fourth question, true or false? Wali of Salah in Masjid al-Aqsa is 500. Answer is true. Fifth question, last question for double points. Who first gave us the name Muslim? Nabi Muhammad sallallahu alaihi wasallam or Nabi Ibrahim? Answer is Nabi Ibrahim. This podium. Third place goes to Ishan. Second place goes to Insha. And first place goes to Abdul Hadi Kuwait. Runners up, Faihal. Assalamu alaikum. Yes, Ustad. Okay, Nadira going to sing a song. Okay. I'm gonna sing Mishiri Rashid's song today. Its meaning is, do you have a secret with Allah? It's my favorite song, so I'm gonna sing it. Okay. Halaka sirrun inda Allah bainaka anta wa bain Allah halaka sadaqatul takhfa لا يعلمها إلا الله هل قصر عند الله
بينك أنت وبين الله هلق صدقات تخفى لا يعلمها إلا الله قصص لا تكشف إلا بكتابك حين ترى الله ما حظاك بهذا عن يبور قدعوك عند الله. I'm done, Ustaz. Okay. Next. Ellam finish aaya. Program ellam finish aaya. Arengilum program ready aayittu vannunde raise cheya. Illa. Okay. Bismillah. Alhamdulillah. കോവിഡ് പിന്നെ വന്നു പോയവർ ആരൊക്കെയാണ് റൈസ് ചെയ്തേ? കോവിഡ് നിങ്ങളുടെ ബോഡിയിൽ വന്ന് വെറുതെ നിങ്ങൾ പറഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് അതിന് ശേഷം ആർക്കൊക്കെ വന്ന് പോയത്? സെല്ലൊക്കെ വന്നോ? കോവിഡ് വന്നോ? എത്ര ദിവസം ഉണ്ടായിരുന്നു കോവിഡ്? 10 days. 10 days എന്തൊക്കെയായിരുന്നു ഫീലിങ്സ്? ഞാൻ സാധാരണ പോലെ നടന്നീനി. നോർമൽ. എനിക്കൊന്നും ഒരു ഫീലിംഗും വന്നില്ല. ഒരു 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 രീതിയിലുള്ള സിക്കും ഇല്ല. ഇല്ല, ഒരു ഹെഡേക്ക് പോലും ഇല്ല. ഹെഡേക്ക് അങ്ങനൊക്കെ ഉണ്ടിനി. അതന്നെ ചോദിച്ചു, എന്തൊക്കെയാ ഉണ്ടായത് എന്നാണ് ചോദിക്കണം. ഹെഡേക്ക് ഉണ്ടിനി ചെറുതായിട്ട്, പിന്നെ ബോഡി പെയിനും ഹെഡേക്കും. ഓക്കെ, പിന്നെ വേറൊന്നുമില്ല? ടേസ്റ്റ് പോവുക, ചുമ, ശ്വാസം മുട്ടല്, അങ്ങനൊന്നുമില്ല? ശരി, ഒരിക്കലും വന്നു കഴിഞ്ഞാ പിന്നെ വരൂല എന്ന് കേട്ടു. പിന്നെ ഫാദിലൊക്കെ ഉണ്ടായി? എനിക്ക് രണ്ടോട്ടുണ്ടായിരുന്നു. ഒന്നല്ലേ ഉണ്ടാവുള്ളൂ? അതല്ല, അത് വേറൊരാൾക്ക് വരുമ്പോ നമുക്ക് എല്ലാവർക്കും വന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ വീട്ടിലെ ഇക്കാക്കൊക്കെ വന്നപ്പോ എന്താ, എനിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ വന്നിരുന്നു. ഓ, ജലദോഷം വന്നതാണോ കോവിഡ് എന്ന് പറയുന്നത്? ചെറുതായിട്ട് എന്താ, ചെറുതായിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ എന്താ ഛർദ്ദിക്കാൻ പറ്റുന്ന അങ്ങനെ തോന്നു. എന്നിട്ട് നീ ടെസ്റ്റ് ചെയ്തോ? ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോ എല്ലാരും പറയും നിനക്ക് കോവിഡാ, എനിക്ക് കോവിഡാന്ന് പറഞ്ഞ നടക്കണ്ട. എല്ലാരും ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തവര് മാത്രമേ പറയാവൂ കേട്ടോ. അല്ലാതെ പലരും തലവേദന വരുമ്പോഴത്തെ ഓ കോവിഡ്, ടയർഡ് ആകുമ്പോഴത്തേക്ക് കോവിഡ്, അങ്ങനെ ആളുകൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞെടുക്കാൻ തുടങ്ങി. അല്ല, അത് പറ്റില്ല. ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്നാ? റമദാൻ, വൈ യു റൈസിങ് ഹാൻഡ്? അത് അൺമ്യൂട്ട് കൊടുത്താല് നെറ്റ്വർക്ക് എറർ ആയിരിക്കും, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഓക്കെ, ശരി. ഇന്നലത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? ഈ മന്ത് ക്യാമ്പയിൻ ടോപ്പിക് എന്താണ്? ഓഗസ്റ്റ് മന്ത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അതെന്തായിരുന്നു? ആരാണ് പറയുന്നത്? അത് നമുക്ക് എങ്ങനെ നല്ല ആളാകാൻ പറ്റും, എങ്ങനെ നല്ലൊരു പേഴ്സൺ ആകാം, ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആവാം. അപ്പോ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണല്ലോ പേഴ്സണാലിറ്റി. ഇന്നിപ്പോ ആദിയും അത് തന്നെയല്ലേ സംസാരിച്ച്, അല്ലെ? സലഫിയെയും അത് തന്നെയാണ് സംസാരിച്ചത്. അപ്പോ ഇംഗ്ലീഷിൽ പറയുന്ന പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പേഴ്സണാലിറ്റി? എന്താണ് പേഴ്സണാലിറ്റി? ഒരു മസാലക്കടയിൽ പോയിട്ട് കുറച്ച് 2 kg പേഴ്സണാലിറ്റി തരൂ എന്ന് പറഞ്ഞാൽ അവര് തരുമോ? ഇല്ല. എന്താണ് പേഴ്സണാലിറ്റി? എന്താണ് വ്യക്തിത്വം? ദാമിൻ പറഞ്ഞേ. ദാമിന്റെ കൈകളിൽ മൗസോ കീബോർഡോ ഉണ്ടോ, അല്ലെ വേറെ ഫോൺ ഉണ്ടോ, കൂടെ ഇബിലീസ് ഉണ്ടോ? എനിക്കറിയില്ല. ഓക്കെ, അറിവില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. വേറെ കാര്യങ്ങളിലേക്ക് പോകരുത്. ഫിസ പുറത്താണുള്ളത്? ഫിസ പുറത്താ?
എന്താ ഇത് സ്ഥലം? ബീച്ചോ പാർക്കോ? ഇത് പറയാ പാർക്കാ. ആ നീ നിന്നെ മാറ്റിയിട്ട് ആ ബിൽഡിംഗ്സ് ഒക്കെ ഒന്ന് കാണിക്കൂ. ഫോണ് ഫോണ് തിരിച്ചു പിടിക്കേ, ലാൻഡ്സ്കേപ്പിൽ വെക്ക്. ഇതാണ് കോടതി. രാത്രിയാണോ കോടതി? ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഓക്കേ. എന്താണ് പാർക്കാണ്? എന്താണ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ് അല്ലേ. കുവൈത്തിൽ ഏതാണ് സ്ഥലം? നിന്റെ നാട്ടിൽ തന്നെയാണ്. അവളത് കാണിച്ചപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മയിലേക്ക് വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ വോയിസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ലൊക്കേഷൻ, നിങ്ങളുടെ നാട് ഒരു വീഡിയോ ആക്കണം. അപ്പൊ അത് പെട്ടെന്ന് തിരക്കിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗം, അവിടെയുള്ള മെയിൻ സ്ഥലങ്ങൾ. മെയിൻ സ്ഥലങ്ങൾ പറഞ്ഞ വലിയ സംഭവങ്ങൾ ആവണമെന്നൊന്നുമില്ല. നിങ്ങളെ കണ്ണിൽ അത് ചെറിയ സംഭവമായിരിക്കും, പക്ഷെ അത് കാണുന്ന ആളുകൾക്ക് അതൊരു വലിയ സംഭവമായിട്ട് വരും. നറേറ്റ് ചെയ്ത് പിന്നെ ട്രിപ്പ് പോകുന്നവര്, ടൂറ് പോകുന്നവര്, ഫാമിലി ടൂറ് പോകുന്നവരൊക്കെ റേസ് ചെയ്തേ. പോകുന്നവര് എപ്പോഴെങ്കിലൊക്കെ പോകുന്നവര്, ഓക്കെ, പോകുന്നവരാണ് ഓൾമോസ്റ്റ് ആളുകളും. ഓക്കെ, നിങ്ങൾ ഫാമിലി ടൂർ പോകുന്ന സമയത്ത് അതൊരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാം. അതായത് നിങ്ങൾ അത് അതിൻ്റെ വീഡിയോ, അതിൻ്റെ മുഴുവനായിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ, നിങ്ങൾ പോയി തുടക്കം മുതൽ വരുന്നവരെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് വീഡിയോയിൽ, ആ വീഡിയോയിൽ ഒരാ ആ വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ട്രിപ്പിന് വന്ന ഒരു ഫീലിംഗ് അവർക്ക് കിട്ടണം. അപ്പോൾ എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങളെ നാട്ടിൽ നാടിനെ പറ്റിയുള്ള ഒരു വീഡിയോ. അപ്പോൾ സെപ്പറേറ്റ് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്കാണ് അത് ചെയ്യാം. ഇൻഷാല്ല നിങ്ങൾ ഇതിലിപ്പോൾ 100 ആളുകളുണ്ടെങ്കിൽ, 100 നാടുകളുണ്ടെങ്കിൽ ആ 100 നാട് അതിൽ വരും ഇൻഷാല്ല. അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങളൊരു വലിയ മഹാസംഭവമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ചില വ്ലോഗർമാർ ചെയ്യുന്ന കണ്ടില്ലേ, അവരൊരു മഹാസംഭവമായിരിക്കും, അവരായിരിക്കും ആദ്യം കാണിക്കുക അല്ലേ. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യാം, നിങ്ങളൊന്നും കാണിക്കാതെയും ചെയ്യാം. നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങളെ കാണിക്കാതെ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒരാൾക്ക് തോന്നണം കുറച്ച് സെൽഫി, ഞാൻ ലൈവ് വീഡിയോ ഒക്കെ എടുക്കണം, അപ്പൊ എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ നടന്നാൽ മതി അല്ലേ. ഓക്കെ, അപ്പൊ വീഡിയോയിൽ കൊടുങ്ങല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് നറേറ്റ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. എങ്ങനെ പറയാം? ഓരോ നിങ്ങൾ സഞ്ചാരമൊക്കെ കാണലില്ലേ, യാത്രകളൊക്കെ പോകുന്ന ആളുകൾ പിന്നെ സംസാരിക്കുന്ന എന്തെങ്കിലും ചളി പറയല്ല, കാര്യമായിട്ടുള്ള പോയിന്റുകൾ നോക്കിയിട്ട് ആ സ്ഥലങ്ങൾ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുക. അങ്ങനെ നല്ലൊരു വീഡിയോ ഉണ്ടാക്കുക. വീഡിയോ ഉണ്ടാക്കുമ്പോൾ 2-3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ പിന്നെ ടെക്നിക്കലി പിന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്യാമറകളൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല ഫോണുകളും ഒക്കെ ഉപയോഗിക്കുക. പിന്നെ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഭംഗിയായിട്ട് വീഡിയോ, നടന്നുകൊണ്ട് വീഡിയോ ഒരിക്കലും എടുക്കരുത്. നടക്കാതെ എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് വെച്ചുകൊണ്ട് എപ്പോഴും ചെയ്യാം. പിന്നെ വീടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സറൗണ്ടിങ്സിലെ മൊത്തം ഏരിയ ഒന്ന് കിട്ടും. ആ ഒരു ഇതാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള പിന്നെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ്, എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മറ്റു വീടുകളിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും കാണിച്ചു കൊടുക്കാം അല്ലേ. അങ്ങനെ അത്ഭുതങ്ങൾ ഇപ്പോൾ ആദ്യ ആണെങ്കിൽ ആദ്യക്ക് ആദ്യയുടെ ഡ്രോയിങ്സ് ഇതൊക്കെ ഞാൻ വരച്ചു വെച്ചതാണ്. എൻ്റെ റൂം മുഴുവൻ ഞാൻ വരച്ച ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം അല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം ഭംഗിയായിട്ട്. എന്നിട്ട് ലാസ്റ്റ് അതിൽ പിന്നെ മെയിൻ സിറ്റി, മെയിൻ പോയിന്റുകൾ, ഓരോ നാട്ടിലും ഓരോ പോയിന്റുകൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന സ്ഥലങ്ങൾ ഓരോ നാടുകളിലും ഉണ്ടാവും. ആ സ്ഥലങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സംസാരവും അതിൽ വരണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരേണ്ടത് ഇൻഷാല്ലാ. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ? ചിന്തിക്കുന്നവർക്കാണ് നിർദ്ദേശങ്ങൾ പറയാൻ പറ്റുക. ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ആ വീഡിയോ എങ്ങനെ ആക്കണം എന്ന് എന്തെങ്കിലും ഐഡിയ പറയാനുണ്ടോ? ആ അതീപ പറഞ്ഞു. സൗണ്ട് ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കാണെങ്കിൽ സൗണ്ട് ഇത് ചെയ്യാതിരിക്കും. ഇപ്പൊ കാറ്റിന്റെ സൗണ്ട് ഉണ്ടാവും, അങ്ങനത്തെ സൗണ്ട് ഇല്ലാതിരിക്കും. അപ്പൊ ഡബ്ബില്ല,
നല്ലൊരു നിർദ്ദേശമാണ്, ഡബ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നിങ്ങള് എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ, കാറ്റിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞോളൂ. കാരണം അത് പിന്നെ നിങ്ങൾ മറന്നുപോകും. ആ സ്ഥലത്തെ പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുക, എന്നിട്ട് ആ സൗണ്ട് കട്ട് ചെയ്തിട്ട് വേറെ ഡബ് ചെയ്ത് കേറ്റുക. വേണേൽ ചെറിയ നേരോ മ്യൂസിക്കോ ഒക്കെ വെച്ചിട്ട് പിന്നെ കേറ്റാം അല്ലേ. ഒരു പിന്നെ എന്താ പറയുക, ഒരു ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് സംസാരം ആർക്കും ഇഷ്ടപ്പെടൂല. ഓക്കെ, പിന്നെന്താ നിർദ്ദേശം? ആ പാർട്ട് പാർട്ടായിട്ട് അത് ഒന്നാക്കണം, ലാസ്റ്റ് എഡിറ്റ് ചെയ്യണല്ലോ. അതല്ല ഇപ്പോ അപ്ലോഡ് ചെയ്യുമ്പോ ഓരോരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതില്ലേ? ഞാൻ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് അജിസലിന്റെ വീട് എവിടെയാണ്? മാറഞ്ചേരി. മാറഞ്ചേരി. അപ്പൊ മലപ്പുറം മാറഞ്ചേരി എന്ന് പറഞ്ഞ ഒരു ഒരു നമ്പറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 100 നമ്പറുകളാണ്. അപ്പം അതിൽ ഒരു 75-ാമത്തെ നമ്പർ എന്റെ സ്ഥലമാണ് മലപ്പുറം മാറഞ്ചേരി. അതൊരു വീഡിയോ ആയിരിക്കണം. ആ ഒരു വീഡിയോ നിനക്ക് പാർട്ടായിട്ട് ചെയ്യാം, അതായത് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് വേണേ ചെയ്യാം. പക്ഷെ ഒറ്റ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ സാറിന് അയച്ചപ്പോ അല്ല, അത് മെയിൽ ചെയ്താൽ മതി. മെയിൽ പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ അതിൽ ചേർക്കാം. ഞാനും പരമാവധി നിങ്ങളുടെ പേര് വെച്ച് തന്നെയാണ് ചെയ്യുക. നിങ്ങൾ ഷൂട്ട് ചെയ്താണ് എന്നുള്ള രീതിയിൽ തന്നെ പേര് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ പിന്നെ പിന്നെ ഈ ട്രാവൽ വ്ളോഗ് ഇത് തുറക്കുന്ന ആളുകൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള നാടുകൾ അതിൽ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു പിന്നെ യൂട്യൂബ് ചാനലായിരിക്കും അത്. അങ്ങനെയാണ് അതിനെ പറ്റി സ്വപ്നം കാണുന്നത്. പിന്നെ ഞാൻ ഈ ഡൽഹിയെ പറ്റി ഒന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നാട് നിങ്ങൾ പോകുന്ന ടൂർ പോകുന്ന യാത്ര പോകുന്ന സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ മനോഹരമായ വീഡിയോ തയ്യാറാക്കുക. ഓക്കെ, പിന്നെ റിയാന. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ നമ്മള് വേറെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഫ്രണ്ടിനെ എന്താണ് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യണ പോലെ എടുത്താ പോരെ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതായത് നമ്മളിപ്പോ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണം, അപ്പൊ നമ്മള് വരൂ, നമുക്ക് പോയിട്ട് വരാം, അങ്ങനൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ കഥാപ്രസംഗം പറയുന്ന പോലെ അങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുന്ന പോലെ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓരോരുത്തർ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഒരു നമ്മളിപ്പോൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാ, ഒരു പിന്നെ ഒരു ഒരു എന്താ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആകാം. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യാം അല്ലേ. ഒരാള് വീഡിയോ ചെയ്തത് ഒരു ഫിഷിന്റെ പിന്നെ ഒരു ഫിഷിന്റെ മേലെ പിന്നെ എന്ത് ചെയ്ത് ക്യാമറ വെച്ച് കെട്ടി എന്നിട്ട് ഫിഷിനെ കടലിന്റെ കുളത്തിന്റെ അടിയിലേക്ക് ഫിഷിനെ വിട്ടു. നിങ്ങൾ നിങ്ങളെ ഫോണ് വെച്ച് കെട്ടിയാൽ പിന്നെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ഉണ്ടാവില്ല. ഫോണല്ല അത് കെട്ടേണ്ടത്, അത് അതിന് പറ്റിയ ക്യാമറകൾ വാട്ടർ പ്രൂഫ് ഉള്ള ക്യാമറകളാണ് അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വീഡിയോ എടുക്കാം. വീഡിയോ എടുത്ത് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടി അറിയിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ UK-യിലുള്ള ഈമാൻ ഒരു പിന്നെ നമ്മുടെ പിന്നെ ഇതിലേക്ക് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് തന്നെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പോയി, അങ്ങനെ ഏതോ പാർക്കിൽ പോയിട്ട് വീണ് മുറിയൊക്കെ പറ്റി തിരിച്ചു വന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല. കാരണം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കെയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അവിടെ പാർക്കിൽ പോയിട്ട് ഏതോ എവിടെ നല്ല സ്ഥലം നോക്കി കയറി എവിടെ സ്ലിപ്പായി വീണതാണ് സംഭവം. ഓക്കെ, അപ്പൊ അതുപോലെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോഴും സേഫായ സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെ. അവിടെയൊക്കെ പോയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെ കൈകാര്യം ചെയ്യും, അതിനും വകുപ്പുണ്ടാക്കരുത് അല്ലെ. അപ്പം ഏറ്റവും സേഫായ പിന്നെ സ്ഥലങ്ങൾ, മെയിൻ പിന്നെ എന്താ പറയാ, ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല മനോഹരമായ പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഏറ്റവും പിന്നെ റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള റെസിഡന്റ് ഏരിയകളിലൊക്കെ ലോങ് എന്നുള്ള ഷോട്ട് എടുക്കുക. അടുത്തടുത്ത് പോയി എടുക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടില്ല. ഓക്കെ, പിന്നെ കുറച്ച് പിന്നെ ട്രാവൽ വ്ളോഗ് പിന്നെ ഏതെങ്കിലും ഒക്കെ ട്രാവൽ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പൊ ഏതായാലും ഇൻഷാല്ലാ അതൊരു ശ്രമമാണ്. ഏതായാലും ഈ നമുക്ക് എന്തായാലും ഒരു വേൾഡ് ടൂർ എന്തായാലും പോകാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ആ എല്ലാവരുടെയും നാടും വീടും ഒക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഇതുവഴി അവസരം ഉണ്ടാവും. എല്ലാവരും അത് ഭംഗിയായിട്ട് ചെയ്യണം, എന്നാലേ അത് അങ്ങനെ
അവസരം ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്റെ എന്റെ വീടും എന്റെ നാടും ഒന്നും ആരും കാണണ്ട എന്നൊരു കുട്ടി തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല അല്ലെ. ഓക്കെ, പിന്നെ അത് പെട്ടെന്ന് ചെയ്യേണ്ടതല്ല, സാവകാശം ടൈം എടുത്ത് ചെയ്തോളൂ. 1 വീക്കോ പിന്നെ വീക്കെൻഡിലോ ഒക്കെ ചെയ്താലും മതി. സൺഡേയോ സാറ്റർഡേയോ ഒക്കെ പോയിട്ട് ചെയ്യാം. എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയം ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ് ഏറ്റവും നല്ലത്. മറ്റു സമയങ്ങൾ എടുക്കാതിരിക്കാം. സൂര്യൻ ഉണ്ട് എന്നാൽ സൂര്യന്റെ വെളിച്ചം വരാത്ത സമയങ്ങളുണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് രാവിലെ സുബൈക്കുള്ള സമയമൊക്കെ എടുത്താൽ നല്ല ക്ലിയർ ഉണ്ടാവും വീഡിയോ. അധികം ആളുകളും ഉണ്ടാവില്ല, ലൊക്കേഷനുകളിലൊന്നും അധികം ആളുകളുണ്ടാവും. നമുക്ക് ഒരുപാട് ആളുകളെ കിട്ടുകയെന്നല്ല വീഡിയോന്റെ മെയിൻ ഉദ്ദേശം. ആളുകൾ ഇനിയില്ലാലും കുഴപ്പമില്ല, നാടിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ളവർ മക്ക മദീനക്ക് ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, പിന്നെ അവിടെയൊക്കെ ഒരു അതിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാനും ശ്രദ്ധിക്കാം. ഇൻഷാല്ലാ, അപ്പൊ അത് നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് ഇനി 25 മിനിറ്റ് ആണുള്ളത്. സ്കൂളുകളൊക്കെ തുറന്നു തുടങ്ങി, കുവൈത്തിലൊക്കെ തുറന്നു, പിന്നെ അല്ലെ, കുവൈത്തിൽ തുറന്നല്ല തുറക്കാൻ പോവാണ്. പിന്നെ അതായത് സ്കൂളായിട്ട് തന്നെ തുറക്കാണ്, ഓൺലൈൻ ക്ലാസ് അല്ല, സ്കൂളായിട്ട് തന്നെ കുവൈത്തിൽ തുറന്നു. പിന്നെ എവിടെ തുറന്നത്? സ്കോട്ട്ലാൻഡിൽ ഓപ്പൺ ആയി. സ്കോട്ട്ലാൻഡിൽ ഇന്ന് ക്ലാസ് തുടങ്ങി. അപ്പൊ ഇന്ന് ഒരു പറഞ്ഞു തുടങ്ങി. അബുദാബിയിൽ കുറെ ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അബുദാബിയില് അപ്പൊ ഇൻഷക്ക് ഒന്നും തുടങ്ങിയില്ലല്ലോ. അതറിയില്ല, മോഡൽ സ്കൂളിലൊക്കെ കുറെ ദിവസമായിട്ട് തുടങ്ങിയിട്ട്. ഇൻഷ അവിടെ തുടങ്ങിയോ? അതായത് ഈ മന്ത് എന്ന് പറഞ്ഞാൽ സ്കൂള് തുറക്കാൻ പോവാണ്, സ്കൂളുകള് തുറക്കാൻ പോവാണ്. സ്കൂള് തുറന്നാല് ഒരു സമാധാനം എന്താണെന്നറിയോ? മൊത്തത്തിൽ ഒരു സിസ്റ്റം ആയിക്കോളും, അല്ല സൂമിന് ഒരു സിസ്റ്റം ആയിക്കോളും. മറ്റത് എല്ലാം കൂടെ ഇങ്ങനെ ഒരു ഇതാണല്ലോ സിസ്റ്റം. ഇതുവരെ എനിക്ക് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റില്ല. പല പല രീതിയിൽ ടൈം ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കും. ഇപ്പോഴും സിസ്റ്റം ആയില്ല, പലർക്കും പല ടൈം ആവശ്യം. പക്ഷെ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു യൂണിഫോമിറ്റി വരും. തോന്നിയ സമയത്ത് വന്ന്, തോന്നിയ സമയത്ത് പോകുന്ന, ഒഴിവായി കിട്ടും. നിങ്ങൾക്ക് എന്തായാലും സ്കൂൾ ടൈം എന്തായാലും കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ. കേരളത്തിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കേരളത്തിലുള്ളവരാണെങ്കിലും ഒരു 4 മണിക്ക് ശേഷം നിങ്ങളെ നോക്കിയാൽ മതി, അതിന്റെ മുമ്പ് ആരും കയറി വരൂല. ഓക്കെ, എന്നാലാവട്ടെ, കുവൈത്തിലുള്ളവരും പിന്നെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് സ്കൂൾ വിട്ട് വന്ന് കയറാൻ പറ്റിയൊരു സമയമാണ് ഏത്, 4 മണിക്ക് മുമ്പുള്ള സമയം. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളുണ്ട്, വ്യത്യസ്തമായ നാടുകളും വ്യത്യസ്തമായ സ്കൂളുകളും ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ അടുത്തെങ്ങാനും സ്കൂൾ തുറക്കുമെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇനിയിപ്പോ എന്താ സംഭവിക്കുക എന്നും പറയാൻ പറ്റില്ല. അപ്പം നോക്ക എന്താണ്, ആകെ കൂടെ ഒരു എന്താ പറയുക, ഇടങ്ങേറ് പിടിച്ചൊരവസ്ഥയാണ് ഉള്ളത് അല്ലെ. ഓക്കെ, ശരിയാവുന്ന വിചാരിക്കാം. അജിസൽ എന്താ പറയാനുണ്ട്? കർണാടകയിൽ സ്കൂൾ തുറന്നിരിക്കുന്നു. കർണാടകയില് തുറന്നു, പക്ഷെ കർണാടകയില് തുറന്നു എന്നുള്ളത് കൊണ്ട് പക്ഷെ കേരളത്തില് തുറക്കണം എന്നില്ല. കർണാടകർക്കും ഒരു ബുദ്ധിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. നമുക്കിപ്പോഴും സ്കൂള് പിന്നെ കാരണം ഈ സ്കൂളിലൊക്കെ പോയി പരിചയമുള്ളവരാണ് ഭരണത്തിൽ വരേണ്ടത്. അപ്പൊ ഞാൻ സ്കൂളിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവണം. മറ്റത് സ്കൂളൊന്നും ആരും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യല്ലെ? സ്കൂളിൽ പോകുന്നവർക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല, ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റൂല, എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട്. ആ നേഹ ഫാത്തിമ ഒരു പാട്ട് പാടുന്ന എന്റെ അടുക്ക്, ആ പാടിക്കോ. സാറേ പാട്ട് പാടാനോ? നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനേ? എന്നാലും സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ള് കാണിക്കണം, പുറത്ത് കാണിച്ചിട്ട് അതിന്റെ പേര് പറഞ്ഞ പോരെ. ആ അതൊക്കെ നിങ്ങൾ ഏറ്റവും സേഫ് സോണിൽ നിന്നുകൊണ്ട് ചെയ്യാം. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ഒന്നും എവിടെയും കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മാർക്കറ്റിന്റെ ഉള്ളിലൊക്കെ കയറി ഓരോ കടയിലൊക്കെ കയറി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരെന്താന്ന് വെച്ചിട്ട് നിങ്ങളെ പിന്നാലെ വരും അല്ലെ. വീഡിയോ എടുക്കുന്നൊന്നും എല്ലാവരും പണ്ടത്തെ പോലെ ഇഷ്ടപ്പെടുന്നതല്ല, എല്ലാവർക്കും പേടിയാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ് വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാല്. ഓക്കെ, പിന്നെ പെർമിഷൻ എടുത്തിട്ട് വേണേലും ഇങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലും സീക്രട്ട് ആയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെർമിഷൻ എടുക്കാം. പ്ലസ് ഒരു നല്ലൊരു കാര്യമുണ്ട്, നിങ്ങളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളെ നാട്ടിൽ ആരെങ്കിലും അറിയപ്പെടുന്നവരുണ്ടോ? പണ്ടൊരാള് ഒരു നാട്ടുകാരൻ ഒരാള് ഒരാളോട് ചോദിക്കുകയാണ്, ഒരു നാട്ടിലേക്ക് പുതുതായി വന്ന ഒരാള് അവിടെ നാട്ടിലുള്ള ഒരാളോട് ചോദിക്കുകയാണ്, ഈ നാട്ടിൽ ആരെങ്കിലും മഹാന്മാരായി ജനിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അയാളെ മറുപടി എന്താണെന്നറിയോ? എന്തായിരുന്നു? ഇവിടെ എല്ലാരും ജനിക്കുന്നത് കുട്ടികളായിട്ടാണ്. മഹാന്മാരായി ജനിച്ചാന്ന് ഉദ്ദേശം മറ്റേ ആളെ ഉദ്ദേശം പറയാണ്. അപ്പം മഹത്വമുള്ള ആരെങ്കിലും നിങ്ങളെ നാട്ടിലുണ്ടോ? എന്റെ പേര് പറ. നിങ്ങളെ പേര് പറയണ്ട, വേറെ ആരെങ്കിലും പേര് പറ. നിങ്ങളുടെ നാട്ടിൽ വലിയ മഹാനായി
വേൾഡിൽ അറിയപ്പെട്ട ആരെങ്കിലും, ലോകത്ത് അറിയപ്പെട്ട ആരെങ്കിലും, ഇപ്പം ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത് മെഡലൊക്കെ കിട്ടിയ ആള്, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഒരു അറിയപ്പെട്ട സയന്റിസ്റ്റ്, അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു ഡോക്ടർ, അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ നാട്ടിലുണ്ടോ? കുവൈത്തിലുണ്ടോ ഹാദി? ആരാണ്? അല്ല, മിഷേരിനൊന്നും എനിക്ക് കിട്ടൂല, നമ്മളെ വീഡിയോയില് കൊടുക്കുമ്പോ വീഡിയോയിൽ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടാണ്. മിഷേരിയുടെ അടുത്തൊക്കെ നീ പോയിട്ട്, അല്ല ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചില്ലേനു ഹാദിനെ, അപ്പഴാ എനിക്ക് പെട്ടെന്ന് ഓർമ്മയേ. അൺമ്യൂട്ട് ചെയ്യ്, കുത്തുബ കഴിഞ്ഞിട്ട് ഹത്തീബിന്റെ അടുക്കൽ പോയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. നീ പോയോ? നീ കുത്തുബയിൽ ഉറങ്ങിപ്പോയി? ധൈര്യം പോയി. അല്ലാ, കുറെ പേര് ഇവിടെ വമ്പത്തരം പറഞ്ഞിരുന്നു, ഞാന് അതൊക്കെ എനിക്ക് ഈസി അല്ലേ എന്നൊക്കെ പറഞ്ഞു. അടുത്തവ ധൈര്യം പോയി, ആൾക്കാരെ മുമ്പിൽ ആൾക്കാരെയൊക്കെ കണ്ടപ്പോ ധൈര്യം പോയി അല്ലേ. ഓക്കെ, അബ്ദുള്ള പിന്നെ അപ്പൊ തന്നെ ആദ്യം തന്നെ അബ്ദുള്ള പറഞ്ഞു ഞാൻ പോയില്ലാന്ന് പറഞ്ഞു അല്ലേ. അവനെ അറിയാം ആ പള്ളി ആൾക്കാരും അല്ലെ, അവരുടെ നല്ല ധൈര്യം വേണം, നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പോയിട്ട് അല്ലെ, മിഷാരിയുടെ വീട് അവിടെ അടുത്താണോ ആദ്യം? നിനക്ക് അറിയോ അതിനെ പറ്റിയൊക്കെ? മിഷാരിയുടെ വീടോ ഓഫീസോ പിന്നെ പ്ലേസ് എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ച് എപ്പോഴെങ്കിലും ഒന്നൊരു ടൈമൊക്കെ വാങ്ങിയിട്ട് പറയാം, ഞാനൊരു ഇന്ത്യനാണ്, ഇന്ത്യൻ എന്നാണ്, ഞങ്ങളൊരു അക്കാഡമി ഉണ്ട്, അക്കാഡമിയിലേക്ക് ഒരു ചെറിയൊരു 3 മിനിറ്റ് മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നാൽ മതി, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ലേ വരണ്ട എന്നൊക്കെ സംസാരിച്ചാൽ മതി. അക്കാഡമിക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചെന്നാൽ മതി, ഒരു വീഡിയോ അതൊക്കെ വിട്ടുവരും. മുഫ്തിയൊക്കെ എന്തായാലും വിട്ടുവരും, മുഫ്തിയൊക്കെ കോണ്ടാക്ട് അഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് മെയിൽ ഐ ഡിക്ക് നിങ്ങൾ കളക്ട് ചെയ്താൽ മതി, ഇസ്മായിൽ മാൻക്കൊക്കെ വിട്ടുവരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ, അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആരെങ്കിലും ഗ്രേറ്റ് സ്കോളേഴ്സൊക്കെ ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവുക, ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, എന്തായാലും നാടിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ സംസാരിപ്പിക്കാനൊക്കെ പറ്റും. ഓക്കെ, വലിയൊരു അറിവുണ്ടാവുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അത്. ഓക്കെ, ദെൻ അപ്പം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഫാമിലി കാര്യങ്ങൾ, ഫാമിലി അധികം ഇടാതിരിക്കുകയാണ് നല്ലത്. ഫാമിലി കാര്യങ്ങളൊന്നും നിങ്ങൾ അതിൽ പറയേണ്ടില്ല, കാരണം പബ്ലിക്കിലേക്ക് പോകുന്നതാണ്. പബ്ലിക്കിന് നിങ്ങളുടെ കുടുംബകാര്യം ഒന്നും അറിയാനോ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ ഫാമിലി മാറ്റർ അല്ലെ. അത് നിങ്ങൾ എന്റെ വീട്ടിൽ ഇതാ 2 കുട്ടികളുണ്ട്, എന്റെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ട്, ഇതൊന്നും ഇവിടെ പറയണ്ട അല്ലെ. അതൊക്കെ ആളുകൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ആളുകൾ ആ നാട് പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട് എന്നുള്ള കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാലും അത്രയും അത്ഭുതകരമായ എന്തെങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഒരു ഒരു പിന്നെ പുലിക്കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലേ, ഒരു ടൈഗർ, ടൈഗറിനൊക്കെ വിട്ട് വളർത്തന്നെ നമ്മൾ ഒന്നുമില്ലല്ലോ, ഒരു വലിയ സംഭവമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാണിക്കാം, അല്ലാതെ നിസ്സാരമായ കാര്യം, എല്ലാ വീട്ടിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതിലുണ്ടെങ്കിലും ഞാനത് ഇവിടുന്ന് എഡിറ്റ് ചെയ്തിട്ടേ കേട്ടുള്ളൂ, നിങ്ങൾ ചുട്ടിൽ നിന്നെല്ലാം അങ്ങ് കയറി വരൂല്ല. ചുറ്റുപാട് ഉദ്ദേശിക്കുന്ന ഇത് ലോകത്ത് എവിടെയും കാണാത്ത ഒരു ചെടിയാണ് വാഴ എന്നാണ് ഇതിന് പറയാ. ഇതിൽ പഴങ്ങൾ ഉണ്ടാവും എന്നൊന്നും നീ പറയേണ്ട ആവശ്യം, ഇതെല്ലാരും അറിയണാണ്. കോമൺ ആയ ഒരു ചെടി ഇത് നീ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ. ഇത് തെങ്ങ്, തേങ്ങ ആണ് ആ മേലെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എല്ലാവരും കാണുന്ന സാധനങ്ങളാണ്. ഇപ്പൊ അത്ഭുതകരമായ എന്തെങ്കിലും ഒരു സാധനം വീട്ടിന്റെ മുമ്പിൽ ഉണ്ട് വിചാരിച്ചോ, അതാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അല്ലാതെ ആളുകൾ എന്തിനാ ഈ വീഡിയോ ആളുകൾ കാണുന്നത്? പുതിയ എന്തെങ്കിലും കിട്ടാനാണ്, ന്യൂ തിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എല്ലാ കാഴ്ചക്കാരും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ഓൾഡ് നമുക്ക് ആവശ്യമില്ല. ഒരു ഫ്രൂട്ടിന്റെ പേര് പറ അങ്ങനെയുണ്ടല്ലോ, കാണിക്കാം. അല്ലാതെ അവിടെ ചക്കയുണ്ട്, നല്ല അടിപൊളി ചക്കയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചിട്ട് കാര്യം. അതൊക്കെ എല്ലാവർക്കും എല്ലാരും വീട്ടിലുള്ള സംഗതികളെ നമുക്ക് കാണിക്കണം. പുതിയത് ന്യൂ പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഇതില് കാണിക്കാം, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ പിന്നെയോ, പിന്നെന്തെങ്കിലും മെസ്സേജുകളൊക്കെ കൺവേ ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ, നല്ല മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൺവേ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു ഒരു നല്ലൊരു ടേണിങ് ഉണ്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പ് തന്നെ, വലിയൊരു റോഡ് സൈഡിലൊരു ഒരു ഒരു എന്താ പറയാ, വലിയൊരു ആക്സിഡന്റ് നടന്നു, അതിന്റെ ആ പിന്നെ വണ്ടിയൊക്കെ അവിടെ മറിഞ്ഞെടുക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് അത് കണ്ടത്.
അപ്പൊ അതും കൂടെ അതിൽ ഷൂട്ട് ചെയ്ത് ഉൾപ്പെടുത്തുക. എന്നിട്ട് പറയാ ഇയാള് ആക്സിഡന്റ് ആവാൻ കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ രണ്ടാളുകളും മരിച്ചു, ഇത് ഇന്നലെ ഇവിടെ നടന്ന സംഭവമാണ്. പക്ഷെ ഇത് ഇപ്പോഴും ഇവിടെ ഒരുപാട് ആളുകൾ ഈ ഒരു വളവില് പിന്നെ അങ്ങനെ മരണപ്പെടാറുണ്ട്. അപ്പൊ ഒരു മെസ്സേജ് ഉണ്ട്, എന്നാലൊരു ന്യൂ തിങ് ആണ് അല്ലെ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നല്ലൊരു ജേർണലിസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവാം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വഴി നല്ലൊരു ജേർണലിസത്തിന്റെ പുതിയ ഒരു ഒരു വീഡിയോഗ്രാഫർ, പുതിയൊരു വീഡിയോഗ്രാഫർ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങിയിട്ട് ഒരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ പലരും പലതിലേക്കും വഴിതിരിച്ച് വിടാൻ അല്ലേ. നല്ലൊരു ബിസിനസ് അല്ലേ ഇപ്പൊ യൂട്യൂബ് ചെയ്യാന്നുള്ളത് അല്ലേ. എത്രയോ ആളുകൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു യൂട്യൂബ് ചാനല് പ്രോഗ്രാം ഇട്ടുകൊണ്ട് തന്നെ. അത് എത്രത്തോളം ഹലാലാണ് എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് ഒന്നുകൂടെ ആലോചിക്കേണ്ട വിഷയമാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ്സ് ഒക്കെ കൊടുത്ത് പിന്നെ ആഡാണ് വരുന്നത് അല്ലെ. നമ്മുടെ ഇപ്പൊ അൽഫുർഖാൻ ഞാൻ ചെയ്യാത്തത്, അൽഫുർഖാൻ ചാനലിൽ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ആഡ് വരും. അപ്പൊ ഇത് തുറക്കുമ്പോഴത്തേക്ക് ആഡ് വന്നു കഴിഞ്ഞാലോ, ഒരു കുട്ടി ഖുർആൻ ഓതും, അപ്പോഴത്തേക്ക് മറ്റേ ആഡാ വരുന്നത്, മറ്റേ ആഡ് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ആ ആഡ് വന്നു കഴിഞ്ഞാലോ, ആ അതിന്റെ പരസ്യം അല്ലെ, ആ ഒരു ബാങ്കിന്റെ പരസ്യം അല്ലെ, പലിശയുമായിട്ട് ബന്ധപ്പെട്ട പരസ്യം ഖുർആൻ ഓതിനടുത്ത് കയറി വരികയാണ്. അപ്പൊ ഒരു മോശത്തരം ഉണ്ടായില്ല, അതുകൊണ്ടും പിന്നെ അതൊരു ശരിയില്ല. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേഹ ഫാത്തിമക്ക് എന്താ പറയാനുള്ളത്? കാസർഗോഡ് നീ പറയുന്നതിന്റെ മുമ്പ് നീ എന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? ചില കുട്ടികളുണ്ട് ഇപ്പോ നമ്മൾ പ്രോഗ്രാമിന് വരും, ക്ലാസ്സിന് വരൂല. അതെ, ഇത് കിട്ടിയിരുന്നില്ല, എല്ലാം നീല കളറ് കിട്ടിയിട്ടുണ്ടായി. അതാ അമ്മ സത്യം അവിടുന്ന് വിളിച്ചു പറഞ്ഞ എല്ലാരും കേട്ടും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ, ഞാൻ വീഡിയോ ഫാക്കി നിന്നാ നേഹ. ഓക്കെ, എന്റെ ഉപ്പാന്റെ വീട്ടില് ബോൺസൈ ഉണ്ട്, എന്താ വലിയ മരമൊക്കെ ചെറുതാക്കി. ബോൺസൈ പിന്നെ എത്ര എത്ര ഇയർ പഴക്കമുള്ളതാണെന്ന് അറിയോ? 10 years എടുക്കും. ഓക്കെ, അപ്പൊ എന്റെ പ്രായം ഉണ്ട് അല്ലേ. 10 years ഉള്ള ബോൺസൈ ട്രീ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താം, കുഴപ്പമൊന്നുമില്ല. നാദിറ് പറയ്. ബാംബു ഒരു ഇതാണ്, എന്റെ ബാബു അല്ല, ബാംബു 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 ഒരു അറിയപ്പെടുന്ന ചെടിയാണ് വീട്ടിലൊക്കെ. ബാംബു ബാംബു അറിയപ്പെടുന്ന ചെടിയൊക്കെ തന്നെയാണ്. പക്ഷേ ആ നീ ഷൂട്ട് നിങ്ങൾ ചെയ്തിട്ട് ഞാൻ നോക്കട്ടെ അത് എന്താ സംഭവം എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ എങ്ങനെ ഉണ്ട്, നല്ല പ്രസന്റേഷൻ ഒക്കെ ആണെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ അത് മെല്ലെ ഒന്നായിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഇടും, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്തോ, വീഡിയോ ചെയ്യുമ്പോ എല്ലാം ചെയ്തോ, എല്ലാം കവർ ചെയ്ത് പോന്നു കേട്ടോ. ഓക്കെ, ഫൈഹ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ യൂട്യൂബില് പിന്നെ ആ എനിക്ക് സെൻഡ് ചെയ്ത്, ഞാൻ അത് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ്. ഇനിയിപ്പോ കൈ പിടിക്കുന്ന പോലെ കൈ പിടിച്ചൊന്നും എടുക്കരുത് വീഡിയോ കേട്ടോ. വീഡിയോ എപ്പോഴും ഒരു സ്റ്റില്ലായിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുക്കാവും. ഓക്കെ, പിന്നെ യാത്ര ഒക്കെ പോകുന്നവര് കാറിൽ എവിടെയെങ്കിലും ഇത് ഫിക്സ് ചെയ്യുക, ക്യാമറ ഫോൺ എവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും യാത്രയില്. നല്ല പിന്നെ ഹിൽ ഏരിയ ഒക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും വണ്ടി പോകുന്നത് കാണാനൊക്കെ. പിന്നെ ഓക്കെ ഓക്കെ, ഇൻഷാല്ല ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്തോ. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ളത് 10 മിനിറ്റേ ഉള്ളൂ. എന്നും ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് വിട്ടുപോകാതിരിക്കാൻ. 5 വഖത്ത് നിസ്കരിച്ചവരാരെല്ലാം? 5 വഖത്ത് വഖ്തിന് നിസ്കരിച്ചവര്, വഖ്തിന് ടൈം ടു ടൈം ബാങ്ക് കൊടുത്തുടൻ നിസ്കരിച്ചവര്, ഇന്ന് രാവിലെ കുളിച്ചവര്, രാത്രി കുളിക്കാൻ തീരുമാനിച്ചവര്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കണം നെയ്യത്ത് ചെയ്തവര്, രാത്രി കുളിച്ചവര്, ബാക്കിയൊക്കെ ചെയ്താത്ത ഇന്ന് രാത്രി കുളിച്ചിട്ട് ഇപ്പൊ സൂമിൽ വന്നവര്. ഓക്കെ, കുറെ പേര് കുളിച്ചിട്ട് വന്നവര്. ഓക്കെ ശരി. ഓക്കെ, അത് ഒക്കെ പ്രധാനമാണ്. വൃത്തി നല്ലോണം വേണം കേട്ടോ. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വൃത്തി പിന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. അതോടൊപ്പം പിന്നെ അസുഖങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് വേണ്ട ഹെൽത്താണ്, അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ട ആരോഗ്യമാണ്. രോഗത്തെ പറ്റി നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാണ്ട് ഇൻഷാല്ല. നല്ലൊരു പേഴ്സണാലിറ്റിക്ക് രോഗങ്ങൾ വരുമല്ലേ, പേഴ്സണാലിറ്റിയും രോഗങ്ങളും തമ്മിൽ എന്തേ ബന്ധമുണ്ടോ? ഒരാളുടെ മനസ്സും രോഗവും തമ്മിൽ എന്തേ ബന്ധമുണ്ടോ? അസുഖവും നിങ്ങളുടെ മനസ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഏതുപോലെ ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം? ആ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡും കമ്പ്യൂട്ടറും തമ്മിൽ എത്ര ബന്ധമുണ്ടോ, അല്ലെങ്കിൽ CPU പിന്നെ കമ്പ്യൂട്ടറും തമ്മിൽ എത്ര ബന്ധമുണ്ടോ, അതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. ഒരു കാര്യം നമുക്കറിയാം, ഇതൊക്കെ ടെമ്പററിയാണ്. ടെമ്പററി എന്നുള്ളതിന്റെ മലയാളം എന്താണ്? താൽക്കാലികം, തൽക്കാലത്തേക്കുള്ള പരിപാടിയാണ്. തൽക്കാലത്തേക്കുള്ള തരികിട പരിപാടികളാണ് എല്ലാം. നമ്മുടെ ജീവിതം പോലും താൽക്കാലികമാണ്. അപ്പോൾ തൽക്കാലത്തേക്കുള്ള സംവിധാനം ആണെങ്കിലും തൽക്കാലത്തിനൊരു ഉറപ്പ് വേണ്ടേ? ആ ഒരു ഉറപ്പ് വേണം. അപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വന്ന രോഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. മെന്റൽ ആർക്കൊക്കെ വന്ന്? അതൊരു ശാരീരിക രോഗമല്ല, അതൊരു മാനസിക രോഗമാണ് അല്ലെ. മെന്റൽ ഹോസ്പിറ്റലിലായിട്ട് ലിബന്റെ അനിയത്തി ഫാത്തിമയാണ് റൈസ് ചെയ്ത്. മെന്റല് വന്നു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അറിയാത്തോണ്ടല്ലേ. ഓക്കെ, അപ്പൊ മെന്റല്, പിന്നെ മെന്റൽ എന്ന രോഗം ഫിസിക്കൽ അല്ല, അത് മെന്റലാണ്, അതായത് മാനസിക രോഗം. മെന്റല് നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും മെന്റൽ ഉണ്ടോ ഇപ്പോ? ഇല്ല. അതായത് നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ഭ്രാന്തന്മാരുണ്ടോ? മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, ഭ്രാന്തന്മാരുള്ള ഏതെങ്കിലും ഫാമിലി ഉണ്ടോ? അല്ലെ, നിങ്ങളെ മൊത്തം ഫാമിലി അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ആരുണ്ടോ? ഇല്ല. ഭ്രാന്ത് പിന്നെ ഒരു മാനസിക പ്രോസസ്സാണ്, അത് പാരമ്പര്യമായിട്ട് കിട്ടും. ചിലർക്ക് പിന്നെ വരുന്നുണ്ട്, പിന്നെ ചിലർക്ക് വരാ, പിന്നെ ചില ലൈഫിൽ ചില മൊമെന്റ്സിലൊക്കെ വരാൻ സാധ്യതയുള്ള സംഭവമാണ് ഈ ഭ്രാന്ത്. ഭ്രാന്തിനെ പറ്റി പറയപ്പെടുന്നത് നമ്മൾ തന്നെ മനസ്സ് തന്നെ കണ്ടെത്തുന്ന ഒരു തരം ഒളിച്ചോട്ടമാണ് ഭ്രാന്ത് എന്നാണ്. അപ്പൊ ഈ ഭ്രാന്ത് എന്നുള്ളത് മാനസികമായ ഒരു സാധനമാണ്, ശാരീരികമല്ല. ഓക്കെ, എന്നാൽ ശാരീരിക രോഗത്തെയാണ് നമ്മൾ രോഗം എന്ന് പറയാം അല്ലെ. ശാരീരികമായി വന്ന രോഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞേ. ആ നിങ്ങൾക്ക് വന്ന രോഗങ്ങൾ, പനിയൊന്നും ആരും പറയണ്ട, പനി രോഗത്തിന്റെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഡെങ്കി, അയ്യ അതൊരു പനിയല്ലേ? ആ ഡെങ്കി ഒരു പനിയാണ്, പക്ഷേ അഞ്ചാം ദിവസം കൂടി കഴിഞ്ഞാൽ, 5 ദിവസത്തിലധികമൊക്കെ പനിച്ചു കഴിഞ്ഞാൽ ഏത് പനിയും സിവിയർ ആയി പിന്നെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, പനി എന്നൊരു സംഭവം, ഡെങ്കിപ്പനി, പക്ഷിപ്പനി, മറ്റേ പനി, ഇത് നിപ്പ, അത് ഇത് ആണ് പനികളുടെ ഒരു 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 പിന്നെ എന്താ പറയാ, എന്തൊക്കെയോ പനികൾ പറയുന്നുണ്ട്. ആ പനികളുടെ കാര്യം നമ്മളവിടെ വിട്ടു. നോർമലി പനി വരുന്നത് ഒരു തെറ്റായ കാര്യമല്ല. ആരോഗ്യമുള്ള ഒരു ബോഡിയിൽ പനി വരിക വേണ്ടത്, പനി വരുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മൾ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പനിയൊക്കെ വരുന്നത് നല്ലതാണ്, ഇത് തെറ്റൊന്നുമില്ല. നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയാസ്, നമ്മൾ ചൂടുവെള്ളം എന്തിനാണ് തിളപ്പിക്കുന്നത്? ഛേ, ചൂടുവെള്ളമല്ല, തണുത്ത വെള്ളം എന്തിനാണ് തിളപ്പിക്കുന്നത്? ആ വെള്ളത്തിലുള്ള ബാക്ടീരിയ, കീടങ്ങളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നതുപോലെ നമ്മുടെ ശരീരം എന്തിനാ ചൂടാവുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള മോശം അണുക്കളൊക്കെ ഒന്ന് ചത്തുപോകട്ടെ. അപ്പൊ ഒരു പനി വരുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല. പനി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും അടുത്തുള്ള ജലാശയങ്ങളിൽ, പുഴയിലോ കടലിലോ എവിടെയും പോയിട്ട് നന്നായിട്ട് സ്വിം ചെയ്ത് കുളിച്ചാൽ അത് മാറും. ഞാൻ എനിക്ക് പനി വരുമ്പോഴൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ്. അടുത്ത് ഏതെങ്കിലും പുഴ ഉണ്ടായി പോയിട്ട് ചാടിയാൽ, രണ്ട് ഉങ്ങൽ ഉങ്ങിയാൽ ആ പനി മാറും. അങ്ങനെയാണ് അത് ചെയ്യുക. ചൂടാവുമ്പോൾ തണുപ്പിക്കുക. പക്ഷെ ഡോക്ടേഴ്സ് അതിനെതിരാണ്. അലോപ്പതിയും ഹോമിയോപ്പതി പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലോപ്പതി ഒരിക്കലും, ഇംഗ്ലീഷ് മെഡിക്കൽ ഡോക്ടർ ഒരിക്കലും പോയി കുടിക്കാൻ പറയില്ല, കുടിക്കരുത് എന്നാ പറയാം. അതിന്റെ പിന്നിലുള്ള സയൻസ് അവർക്കേ അറിയുള്ളൂ, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഞാനത് പഠിച്ചിട്ടില്ല. ഓക്കെ, ഫാദിലേക്ക് എന്താ അസുഖം വന്നത്? എനിക്കല്ല, എന്റെ ഫാദറിന്റെ ഉമ്മാക്ക് വന്നിരുന്നു, അവരെ ഹസ്ബൻഡ് മരിച്ചപ്പോ മാനസികമായിട്ട്. ഇപ്പോഴും ആ മാനസികം അങ്ങനെ തന്നെയാണോ? അപ്പോ എന്തുകൊണ്ടാണ്? ഒരു റീസൺ ഉണ്ട് അല്ലെ. എന്താണ്? ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി. ഹസ്ബൻഡ് മരിച്ചു പോയപ്പം ഭാര്യക്ക് എന്തായി? മാനസികമായി അല്ലെ. ഓക്കെ, മനസ്സ് എന്താവുകയാണ്? മനസ്സ് എന്താവുന്ന കഴിഞ്ഞാൽ മാനസികം എന്ന് പറയാ, മനസ്സ് വിട്ടുപോവുക അല്ലെ. മനസ്സ് എല്ലാ കാര്യത്തിനും വിട്ടുപോവുക. ഓക്കെ, എന്നാലവിടെ ഒരു ചെറിയൊരു പിന്നെ ഭ്രാന്ത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഒരു 5% അല്ലെ, ഒരു 2% ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടാവും. അത് ചിലർക്ക് അത് ഫുട്ബോൾ ഭ്രാന്താവും, ചിലർക്ക് ക്രിക്കറ്റ് ഭ്രാന്താവും, ചിലർക്ക് ഗെയിമിന്റെ ഭ്രാന്താവും, ഏതൊരു കാര്യവും ഭ്രാന്തായിട്ട് മാറും. ചിലർക്ക് ചിത്രം വരക്കുന്ന ഭ്രാന്താവും. അതിന് നമുക്ക് ഭ്രാന്ത് എന്ന് പറയാൻ പറ്റൂല, അത് ഒരു ഒരു തരം പിന്നെ ജീവിതത്തിലെ ചില എന്തെങ്കിലും ഒരു ഭ്രാന്ത് ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിലെ രസം ഉണ്ടാവുള്ളൂ. ഒരു ഭ്രാന്തും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ വരണ്ട ഒരു ജീവിതമാവും.
ഓക്കെ, ഏതായാലും പോട്ടെ. പിന്നെ ഫിസിക്കലി വന്ന അസുഖങ്ങളെ പറ്റിയാ പറയുന്നത്. ഫിസിക്കലി വന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ആ ദീപക്, എന്താ അസുഖം വന്നത്? എന്താണ്? H1N1 വന്ന, അതൊരു പനിയാണ് അല്ലേ? അപ്പൊ പനിക്ക് ഇങ്ങനെ ഓരോ പേരുകള് പറയാം, H1N1 അല്ലേ, അങ്ങനെ 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 ഓരോ അല്ലേ. ഇസൊക്കെ എന്താ വന്ന അസുഖം? ചിക്കൻ പോക്സ്. നല്ലൊരു രസകരമായ ഒരു വെൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു രസം ഉണ്ടാവും, ഒരു 1 വീക്ക് ചൊറിഞ്ഞും മാന്തിയും നല്ല സുഖമായിരുന്നു. ചില ഡോക്ടർമാർ പറയും കുളിക്കാൻ പാടില്ല. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, എൻ്റെ സുഹൃത്തുകൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു എത്ര വേണേലും കുളിച്ചു, ഒരു പ്രശ്നമില്ലാതെ. ഞാൻ കുളിച്ചു, എനിക്ക് 3 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് അത് പോയില്ല. ശരിക്ക് എല്ലാ ഡോക്ടേഴ്സും പറയാ, ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് ഒക്കെ പറയാം, വെള്ളം തൊടരുത് എന്ന് പറയും. കുളിക്കാൻ പറഞ്ഞു, നന്നായിട്ട് കുളിച്ചും ചെയ്തു. ഓക്കെ, വൃത്തിയില്ല നടന്ന അസുഖമല്ലേ ഉണ്ടാവുക? ആ റാഷസ്. അതെന്താ അസുഖം? എനിക്ക് മനസ്സിലായില്ല. ആ ഒരു വൈരി വൈരി പോലെയുള്ള ചിക്കൻ ബോക്സിന്റെ വേറെ എന്താ സാധനമാണ്? അത് സെയിം ആണോ? പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, കാണിക്കുന്നുണ്ടോ? സെയിം തന്നെ ആയിരിക്കും അത്. അത് ചിലയിടത്ത് പല പേരുകളിൽ പറയപ്പെടുന്നതായിരിക്കാം, എനിക്കറിയില്ല. അല്ല, ചെറിയ ചുടൂര് പോണത്ത സാധനമാണോ? ചുടൂരാണോ നീ പറയണേ? ഓക്കെ, ചില പിന്നെ എന്താ പറയാ, അലർജി ഇതൊക്കെ ഉണ്ടാവും ചില വെള്ളം ഉപയോഗിക്കുമ്പോ. ചില നാടുകളിൽ നിന്ന് പെട്ടെന്ന്, ഇപ്പം നാട്ടിന്ന് ഗൾഫിലേക്ക് വന്നാൽ ഫസ്റ്റ് വീക്കില് അല്ലെങ്കിൽ ഫസ്റ്റ് മന്തിലൊക്കെ ചില അസുഖങ്ങൾ ചില കുട്ടികൾക്ക് ഉണ്ടാവും. ചിലർക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ തുമ്മലും ചീറ്റലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതൊന്നൊരു ഒരു അസുഖമായിട്ട് വെക്കാൻ പറ്റില്ല. ഓക്കെ, ചിക്കൻ ബോക്സ് ഒരിക്കലും വന്നാൽ പിന്നെ വരൂല, പക്ഷെ വന്നാൽ 1.5 വരവായിരിക്കും. നല്ല രസം ഉണ്ടാവും അല്ലേ? ഓക്കെ, നല്ല എൻജോയ് ചെയ്യാം അല്ലേ? ഓക്കെ, അങ്ങനെ അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. അതൊക്കെ കുറെ രസങ്ങളാണ്, ജീവിതത്തിൽ പഠിച്ചവനുണ്ടാക്കി വെച്ച കുറെ രസങ്ങളാണ് അല്ലേ? പഠിച്ചവനെ ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് പഠിച്ചവനോട് ഇങ്ങനെ പറഞ്ഞു പോവും അല്ലേ? ആ എന്താണ് റഹിയാനും ഒന്ന്, റഹിഹാനും ഒന്ന്. എനിക്ക് വയറുവാനുണ്ട്, ഗ്യാസ് വലിയ തൊട്ടലൊക്കെ തൊട്ടാറുണ്ടെന്നു. വലിയ തൊട്ടി തൊട്ടില്ല, വലിയ തൊട്ടില് എന്നുവെച്ചാല്? മലയാളം മനസ്സിലാവണില്ല. ഏമ്പക്കം. ആ ഓക്കെ, അങ്ങനെ. ഓ, എന്റെ ഏമ്പക്കത്തിന് അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഗ്യാസ് ട്രബിൾ അല്ലെ? ഓക്കെ, ഗ്യാസ് ഒക്കെ പിന്നെ ചെറിയ കുട്ടികൾക്ക് വരുന്ന അസുഖമാണ്. ഓക്കെ, എന്താ പറയാൻ പറ്റില്ല, എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നോണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഓക്കെ, അപ്പൊ അസുഖങ്ങൾ ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സൗഭാഗ്യമാണ്. എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് 1 ശേഷം ഞാൻ ഡോക്ടറെ കണ്ടത് എപ്പോഴാ? ആ ഒരിക്കല് ഒരു വട്ടം ഒരു പല്ല് പല്ലിന്റെ പിന്നെ ഡോക്ടറെ അടുത്ത് പോയില്ലേ, ശരിയാവില്ലല്ലോ. അതല്ലാതെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. പിന്നെ അന്ന് മാത്രമാണ് ഒരു പാരസെറ്റമോള്, ഞാൻ പാരസെറ്റമോളിന്റെ ഒരു വലിയ പിന്നെ ഡോളോ, ഈ പെനഡോളോ പെയിൻ കില്ലേഴ്സ് ഒരു ബോക്സ് നിറയെ തന്നിനി ഡോക്ടർ. ഞാൻ ഒന്നു പോലും കഴിച്ചില്ല. പിന്നെ പിന്നെ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പല്ല് നല്ല നല്ല രസമുണ്ടോ? നല്ല രസമുള്ള പരിപാടിയാണ് അല്ലേ? എൻജോയ് ചെയ്യാം ശരിക്കും അല്ലേ? ഡോക്ടേഴ്സായിട്ട് ഇങ്ങോട്ട് കുത്തി 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 കുത്തി. അപ്പോ നെർവ് കട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമാണേ. ഓക്കെ, പക്ഷെ അന്ന് രാത്രി പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഡോക്ടറെ അടുത്ത് പോകുന്നേ ഇഷ്ടമല്ലാത്ത ആളാണ്. അത് ഇഷ്ടം ഡോക്ടറോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഒന്നുമില്ല. ഒരു എന്താ പറയാ, ഡോക്ടേഴ്സ് നല്ലൊരു ശതമാനം അല്ല, ചില ഡോക്ടേഴ്സൊക്കെ പിന്നെ വെറുതെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ അധിക മരുന്നുകളും മരുന്നുകള് പിന്നെ പെയിൻ കില്ലേഴ്സ്, പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് പിന്നെ കിഡ്നി ഫെയിലിയർ വരെ ഉണ്ടാവുന്നതിൽ നല്ലൊരു പങ്ക്, ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ പങ്ക്, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡോക്ടർ അടുത്ത് പോകാൻ ഇഷ്ടമുള്ള ആളല്ല ഞാൻ. പരമാവധി ഇപ്പോൾ പനിച്ചു കിടന്നാലോ അല്ലെങ്കിൽ എന്ത് അസുഖം വന്നാലോ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ, ശരീരം തന്നെ വലിയ ഡോക്ടറാണ്. നമ്മൾ തന്നെ ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന അസുഖങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഈവൻ വയറുവേദന ആയാലും ഒക്കെ അത് മാറും. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യും. ഓക്കെ, എന്നാൽ അന്ന് ആ ഒരു പെയിന് വന്ന സമയത്ത് പിന്നെ ഈ അന്ന് രാത്രി അത് തിന്നാതിരിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് പല്ലുവേന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പല്ലുവേന വന്നവർക്കൊക്കെ മനസ്സിലാവും ആ ഒരു പെയിൻ എത്ര ഉണ്ടെന്ന്. കാരണം ബ്രെയിനിന്റെ തൊട്ടടുത്താണ് ഈ പല്ല് കിടക്കുന്നത്, ബ്രെയിനിന്റെ തൊട്ടടുത്ത്. അപ്പൊ പെയിന് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യും.
ഓക്കെ, കാലുമേലുള്ള വേദന തലയിലെത്താൻ കുറച്ച് സമയം എടുക്കും വിചാരിക്കാം. പല്ലിന്റെ അടുത്തുള്ള തലയെത്താൻ അധികം സമയമില്ലല്ലോ, നല്ല പെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് പിന്നെ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുക. അപ്പം വേദനകള് രോഗങ്ങള് ഇതൊക്കെ എല്ലാവർക്കും വരും, പക്ഷെ രോഗങ്ങൾ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വരാതെ സൂക്ഷിക്കാം. റിപ്പീറ്റ് ചെയ്യാം, രോഗങ്ങൾ വന്നിട്ട് നമ്മള് പിന്നെ പോയി ഡോക്ടറെ കാണിച്ച് പിന്നെ പോയിട്ട് മരുന്ന് അടിച്ച് പിന്നെ ഇഞ്ചക്ഷൻ പിന്നെ വാക്സിൻ എടുക്കുക പിന്നെ അതെടുക്കുക ഇതെടുക്കുക, അതിനും നല്ലതാണ്, എത്രയോ നല്ലതാണ്. അപ്പൊ വാക്സിനേഷൻ ചെയ്ത് എത്ര പേരുണ്ട്? വാക്സിൻ ചെയ്താലും കൊറോണ ഒക്കെ വരും, എത്രയോ പേർക്ക് വരുന്നുണ്ട്. കേരളത്തിലൊക്കെ വാക്സിൻ എടുത്ത്, കാരണം വാക്സിൻ തന്നെയാണ് കുത്തുന്നതെന്ന് ആർക്കറിയാം അല്ലെ, സാധനം കിട്ടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേരളത്തിലൊക്കെ. അപ്പോ വാക്സിൻ എടുത്തവർക്കും വരുന്നുണ്ട്, എടുക്കാത്തവർക്കും വരുന്നുണ്ട്. പക്ഷെ എടുത്തവർക്ക് വന്നാല് വല്ലാതെ പിന്നെ എന്താണ് സിവിയർ ആയിട്ട് മാറൂല എന്നുള്ളതാണ് അതിലുള്ള ഒരു സംഗതി. ഓക്കെ, കുട്ടികൾക്ക് വാക്സിന് ചില കൺട്രീസിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ വാക്സിൻ എടുത്തവർ ആരൊക്കെയാണ്? ആ ഹാദ്യ എടുത്തു, ഹാദ്യ എടുത്ത് ഫൈസർ രണ്ട് ഡോസ് അല്ലേ അത്? രണ്ട് ഡോസ് കുട്ടികൾക്ക് അത് എടുക്കുന്നത്. ഫൈസർ കുട്ടികൾക്ക് എടുക്കുന്നത്. എത്ര ഡോസ് ആണ്? പിന്നെ ഒന്നെടുത്തിട്ട് എത്ര ദിവസം വേണം രണ്ടാമത്തെ എടുക്കാന്? ഒരു മാസം. രണ്ടാമത്തെ എടുത്തോ നീ? സെപ്റ്റംബർ 15. ഓക്കെ, ഇനി ദാമിൻ ഏതെടുത്ത്? ഫൈസർ തന്നെ. രണ്ടെണ്ണം എടുത്തോ? രണ്ടും എടുത്തു. നിനക്ക് വേദന ഉണ്ടായിരുന്നോ? രണ്ടാമത്തെ നല്ലോണം കുത്തി ഇറക്കിയോലെ? ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു നീഡിലാണെങ്കിലും നമ്മുടെ കുറച്ച് സെൽസിലൂടെ ഇറങ്ങി പോവാണല്ലോ, അപ്പോ അവിടെ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാവും, പിറ്റേന്ന് ഒരു ചെറിയൊരു പെയിന് വരും, അതൊന്നും അപ്പൊ വേദന ഒന്നും ഉണ്ടാവില്ല. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ വേദന ഉണ്ടാവും ആരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. അത് ജസ്റ്റ് ഒന്ന് ഒരു നമ്മളൊരു നുള്ളുന്ന വേദന പോലും ഉണ്ടാവില്ല, നമ്മളവിടെ മൈൻഡ് ചെയ്യാൻ മതി, അത് കഴിഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പിറ്റേന്ന് ഒരു അല്ലെങ്കിൽ അന്ന് രാത്രി അല്ലെ പിറ്റേന്ന് രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് ഏരിയ ഒന്ന് അന്ന് നമ്മൾ മസിൽ ഒന്ന് റിലാക്സ് ആക്കാത്തോണ്ടെന്ന് ഒന്ന് ചെറിയൊരു എക്സസൈസ് ഒക്കെ ഒന്ന് ഇളക്കി ചെയ്തോണ്ടെന്ന പ്രശ്നമല്ല, അത്രേ ഉള്ളൂ അത്. പക്ഷെ അത് ആ വാക്സിൻ എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒരു ഡോക്ടർ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളെ കല്ലെടുത്ത് വരികയെന്ന് വിചാരിച്ചോ, കുറേ കല്ലുകൾ നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മുടെ കൈ കിട്ടുന്ന എന്തോ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ അവർ ബ്ലോക്ക് ചെയ്യാൻ നോക്കും, അപ്പോഴും രണ്ട് കല്ല് കാലിന് കിട്ടും, ഏറ് കിട്ടും നമുക്ക്, എവിടെയെങ്കിലുമൊക്കെ കൊള്ളും. പക്ഷെ നമ്മൾ ആ ബ്ലോക്ക് ചെയ്യുന്ന ചെറിയൊരു ബ്ലോക്ക് ഉണ്ടല്ലോ, അത് അത്രയും ആശ്വാസം തരുമല്ലോ. എന്തോന്ന് എടുത്ത് നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആശ്വാസം ഉണ്ടാവില്ല. അതാണ് വാക്സിനേഷൻ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഒരു സിവിയർ ആവാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എടുക്കാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക? വാക്സിൻ ചെയ്യുക. സേഫ്റ്റി എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ, വാക്സിൻ മാത്രമല്ല വാക്സിനേക്കാളും പ്രധാനപ്പെട്ട സേഫ്റ്റി എന്താണെന്നറിയാം? മാസ്കും വൃത്തി ഉണ്ടാവുക, വൃത്തിയാണ് ഏറ്റവും പ്രധാനം. വൃത്തി ഉണ്ടാവുക അല്ലെ, ബ്രഷ് ചെയ്യുക, മുഖം കഴുകുക, കൈയൊക്കെ വാഷ്, കൈയും മുഖം മാത്രമല്ല മൊത്തം തന്നെ ഒന്ന് എന്ത് ചെയ്യുക, കുളിച്ചുകൊണ്ടിരിക്കുക, വൃത്തി ഉണ്ടാവുക. പുറത്തു പോകുമ്പോഴൊക്കെ സ്കൂളൊക്കെ തുറക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ അപ്പോ രോഗങ്ങളെ വരാതെ, രോഗം വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന പിന്നെ കുറേ ബുദ്ധിമുട്ടുകളെക്കാൾ നമുക്ക് നല്ലതാണ് അത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹുവെ അപകടകരമായ ആശുപത്രിയിൽ പോയി കിടന്ന്, ICUയിലൊക്കെ കിടന്ന് അല്ലെ എന്തെങ്കിലുമൊക്കെ സർജറി ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു ഒരിക്കലും ഞങ്ങളെ വരുത്തല്ലേ. അതായത് നമ്മുടെ ശരീരം കീറി മുറിച്ച്, വയറൊക്കെ മുറിച്ച്, ഇപ്പൊ അപ്പൻഡിക്സ് പണ്ട്, ഇപ്പൊ അപ്പൻഡിക്സിന് അല്ലാത്തതും ചികിത്സ ഉണ്ട്. അപ്പൻഡിക്സിന്റെ എത്ര പേര് ഇതിൽ ചെയ്തിട്ടുണ്ട്? ചില കുട്ടികൾക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അപ്പൻഡിക്സ് അല്ലെ, വയറ് കീറിയിട്ട് ഉള്ളുന്ന് സാധനം കട്ട് ചെയ്ത് ഒഴിവാക്കണം. വയറുവേദന, ശക്തമായ വയറുവേദന ആയിരിക്കും വരിക. അതുപോലെ തന്നെ പിന്നെ കിഡ്നി ഫെയിലിയേഴ്സ്, പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അള്ളാഹുവെ, അങ്ങനെയുള്ള പിന്നെ ബുദ്ധിമുട്ടാവുന്ന അല്ലെങ്കിൽ വഹിക്കാനാവാത്ത ബുദ്ധിമുട്ട്, കുടുംബക്കാർക്കും ബാധ്യത, സാമ്പത്തിക ബാധ്യത, ലക്ഷക്കണക്കിന് രൂപം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, ഒരു പക്ഷേ ഉപ്പ ഒക്കെ ഒരുപാട് സമ്പാദിച്ച് ഇങ്ങനെ ഡ്രീം ചെയ്ത് വെക്കുക ചെയ്യാം, നാട്ടിൽ പോയിട്ട് ആ വീട് എടുക്കണം, അത് വാക്കണം, ഇതാക്കണം, ഇങ്ങനെ ഏൺ ചെയ്ത് ജീവിതത്തിൽ വാപ്പ സമ്പാദിച്ചതിന്റെ നല്ലൊരു സമ്പാദ്യവും അവസാനം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ചെലവാക്കപ്പെടേണ്ട ഒരു അവസ്ഥ വരും അല്ലെ. അള്ളാഹുവെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, ഒരിക്കലും അള്ളാഹുവെ വഹിക്കാനാവാത്ത പ്രയാസങ്ങൾ ജീവിതത്തില്
ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. അള്ളാഹുവേ, ആരോഗ്യത്തോടെ ഒരു വിശ്വാസിയായിട്ട് അഞ്ച് വക്ത് നിസ്കരിച്ചുകൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് ഇബാദത്തുകളിലായിട്ട് തന്നെ പിന്നെ മരണം വരെ ഹെൽത്തി ആയിട്ട് കിടപ്പിലാകാതെ, വയസ്സായാലും കിടപ്പിലാവാതെ എത്രയോ ആളുകൾ അങ്ങനെ മരണപ്പെടുന്നുണ്ട് മാഷാല്ലാ. കിടപ്പിലാകേണ്ട അവസ്ഥ വരാതെ തന്നെ പ്രായമായിട്ടും കിടക്കേണ്ട അവസ്ഥ പള്ളിയിൽ ആ എൻ്റെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് 95 ഏജിലൊക്കെ പള്ളിയിൽ ഒരാൾ വരിക, ഞങ്ങൾ ആലോചിച്ച് നോക്കി മതിലൊക്കെ പിടിച്ചാൽ വരും, പക്ഷേ ഹെൽത്തിയാണ്, പ്രയാസങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ജീവിച്ചത്രയും ഉണ്ട്. എന്നാലും അവിടെ 50 വയസ്സാകുമ്പോഴത്തേക്ക് കിടപ്പിലാവുന്ന ഇത്രയും ആളുകളും ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവേ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമുക്കറിയാം. ഈ അക്കാഡമിയിൽ തന്നെ പഠിക്കുന്നവരുണ്ട്, അവർക്കും പല പല അസുഖങ്ങളുമായിട്ട് പേരൻസ് പറയാറുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം അള്ളാഹുവേ എല്ലാവർക്കും ആരോഗ്യം, ഹെൽത്ത് അള്ളാഹുവേ ഒരിക്കലും പിന്നെ ആശുപത്രിയിൽ പോയി കിടക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടി മറ്റുള്ളവർക്കൊരു ഭാരമായി സ്വന്തം ആവശ്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരെപ്പോഴും ഹെൽപ്പ് ചെയ്യേണ്ട ഒരവസ്ഥ, അങ്ങനെ അള്ളാഹു ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ലേ അല്ല. ആക്സിഡൻറ്റുകളൊക്കെ എപ്പോഴും കെയർ ചെയ്യണം. റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ, പബ്ലിക്കിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആരാ എങ്ങനെയാ ഏത് രീതിയിലാണ് ഡ്രൈവ് ചെയ്ത് വണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം സേഫായിട്ട്. സീബ്ര ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ, തൊട്ടപ്പുറത്ത് സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ പോലും ഇപ്പുറത്തൂടെ നടന്ന് ക്രോസ് ചെയ്യാൻ നമുക്കൊരു ഒരു ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാൻ നമുക്ക് മടിയാണ്. അങ്ങനെ മടിയൊക്കെ മാറ്റി നമ്മുടെ കാര്യം സേഫായിരിക്കണം. നടക്കുന്ന വലതുവശത്തൂടെയാണ്, അതൊന്നും സർക്കാരിന് ഗുണമുണ്ടാവുന്ന കാര്യമോ അല്ലെന്ന്. അതൊക്കെ നമ്മൾ നമ്മുടെ നിയമങ്ങളെ നമ്മൾ സ്വമേധയാ അംഗീകരിക്കേണ്ടത് നമ്മുടെ കൂടി സേഫ്റ്റിയുടെ ഭാഗമാണ്. മാസ്ക് വെക്കാൻ പറഞ്ഞാൽ മാസ്ക് അയച്ചിട്ട് നടക്കുക അങ്ങനൊന്നുമല്ല. നമ്മുടെ സേഫ്റ്റി നമ്മുടെ ശരീരത്തിനോടുള്ള നമ്മുടെ കടമയാണ്. ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബോഡിയോടുള്ള കടമയാണ്. അള്ളാഹുവേ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി ഞങ്ങളെല്ലാവരെയും മാറ്റണേ അല്ല. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബി ർഹംഹുമ കമാ റബ്ബയാനാ സഗീറ. അല്ലാഹുമ്മ റബ്ബി സദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ തയ്യിബ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ റഹ്മൻ റഹീം.